हलो फ्रेंड्स, के एस आर टी सी स्विफ्टुमായി ബന്ധപ്പെട്ട ഒരറിയിപ്പാണ്. ഈ ഒരു അറിയിപ്പ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇന്ന് പ്രസിദ്ധീകരിച്ച ഒരു വിജ്ഞാപനമാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ലിമിറ്റഡ് ഡ്രൈവർ കോമ കണ്ടക്ടർമാരെ ദിവസ വേതന വ്യവസ്ഥയിൽ നിയമിക്കുന്നു. കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ബസ്സുകൾ സർവീസ് നടത്തുന്നതിനായി ഡ്രൈവർ കോമ കണ്ടക്ടർമാരെ ദിവസ വേതന വ്യവസ്ഥയിൽ നിയമിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/11/2022 ഓർത്ത് വെക്കണം. ഈയൊരു അവസരം എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടർമാരും പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓർഡിനറി കോമ സിറ്റി സർവീസ് ബസ്സുകൾ സർവീസ് നടത്തുന്നതിനായി ഡ്രൈവർ കോമ കണ്ടക്ടർ തസ്തികകളിലേക്ക് കരാർ വ്യവസ്ഥയിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഡ്രൈവർ തസ്തികയിലേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കെ എസ് ആർ ടി സിയിലേക്ക് നിയമനത്തിനായി 23/8/2012 നിലവിൽ വന്ന പി എസ് സിയുടെ റിസർവ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ കാറ്റഗറി നമ്പർ 196/2010 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകുന്നതായിരിക്കും. കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് നിഷ്കർഷിക്കുന്ന സേവന വേതന വ്യവസ്ഥകൾ പ്രകാരം ജോലി ചെയ്യുന്നതിന് കരാറിൽ ഏർപ്പെടുന്നവരെ മാത്രമായിരിക്കും ജോലിക്ക് നിയോഗിക്കുന്നത്. കരാറിനൊപ്പം 30,000 രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നൽകേണ്ടതാണ്. ഈ തുക ടിയാൻ താൽക്കാലിക സേവനത്തിൽ ഉള്ളിടത്തോളം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നിലനിർത്തുന്നതാണ്. ടിയാൻ സ്വയം പിരിഞ്ഞു പോകുകയോ 56 വയസ്സ് പൂർത്തീകരിച്ച് താൽക്കാലിക സേവനത്തിൽ നിന്ന് വിടുതൽ ചെയ്യുകയോ ചെയ്യുന്ന മുറയ്ക്ക് ഈ തുകയിൽ ടിയാനിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തുക കിഴിവ് ചെയ്ത് തിരികെ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈയൊരു ഒഴിവിലേക്ക് നിലവിൽ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 30,000 രൂപ അടയ്ക്കേണ്ടതില്ല. ഇനി അടുത്ത മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്തതായി പറയുന്നത് ഡ്രൈവർ തസ്തികയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ്. യോഗ്യതകളും പ്രവൃത്തി പരിചയവും. എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥി മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം. അതുപോലെ തന്നെ 30-ൽ അധികം സീറ്റുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ 5 വർഷത്തിൽ കുറയാതെ ഡ്രൈവിങ്ങിലുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കൂടാതെ പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിനായി മോട്ടോർ വാഹന തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് വരിസംഖ്യ നൽകിയതിൻ്റെ പകർപ്പോ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമായ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളോ ഹാജരാക്കിയിരിക്കണം. ഇനി അടുത്തതായി പറയുന്നത് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയിൽ 21 മുതൽ 55 വയസ്സ് വരെയാണ്. അടുത്തതായി പറയുന്നത് അഭിലഷണീയ യോഗ്യത, കോമ പ്രവൃത്തി പരിചയം, മറ്റ് വ്യവസ്ഥകൾ എന്നിവയെപ്പറ്റിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഈയൊരു PDF നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈയൊരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതുവഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് ഈയൊരു ഡ്രൈവർ തസ്തികയുടെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിക്കുന്നവർ ടി നിയമനവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം. അതുകൂടാതെ ഇൻ്റർവ്യൂ കൂടി പാസ്സായിരിക്കണം. ഇനി നമുക്ക് കണ്ടക്ടർ തസ്തികയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. കണ്ടക്ടർ തസ്തികയുടെ യോഗ്യതകളും പ്രവൃത്തി പരിചയവും കൊടുത്തിട്ടുണ്ട്. പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. ഉദ്യോഗാർത്ഥിക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പ്രകാരമുള്ള കണ്ടക്ടർ ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. കൂടാതെ അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 5 വർഷത്തിൽ കുറയാതെ കണ്ടക്ടർ തസ്തികയിൽ ഏതെങ്കിലും പ്രമുഖ ബസ് ട്രാൻസ്പോർട്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്ത പരിചയം. കൂടാതെ പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിനായി മോട്ടോർ വാഹന തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് വരിസംഖ്യ നൽകിയതിൻ്റെ പകർപ്പോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമായ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളോ ഹാജരാക്കിയിരിക്കണം. ഇനി അടുത്തതായി കണ്ടക്ടർ തസ്തികയുടെ പ്രായപരിധി. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയിൽ 21 മുതൽ 55 വയസ്സ് വരെയാണ്. കണ്ടക്ടർ തസ്തികയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ
കണ്ടക്ടറുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ഒരു കണ്ടക്ടർക്ക് ആവശ്യമായ സാമാന്യ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിവുണ്ടായിരിക്കണം. മലയാളവും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും അറിവുണ്ടായിരിക്കണം. കണ്ടക്ടർ തസ്തികയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം. എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്, കൂടാതെ ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഡ്രൈവർ കണ്ടക്ടർ തസ്തികകളുടെ അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായാണ്. അപേക്ഷയോടൊപ്പം ലൈസൻസ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ ഉൾപ്പെടുത്തി 30/11/2022 വൈകുന്നേരം 5 മണിക്ക് മുൻപായി www.kcmd.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 100 രൂപ അപേക്ഷാ ഫീസായി ഓൺലൈനായി അടയ്ക്കേണ്ടതാണ്. ഓൺലൈൻ വഴി അല്ലാതെ സമർപ്പിക്കുന്നതോ അപേക്ഷാ ഫീസ് അടക്കാത്തതോ ആയിട്ടുള്ള അപേക്ഷകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. അപ്പോൾ താൽപ്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈയൊരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈയൊരു വീഡിയോ ഷെയർ ചെയ്യുക.